സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ വന്ദനം. ഈ വീഡിയോയിൽ ഞാൻ മുൻപൊരിക്കലും പ്രതിപാദിക്കാത്തൊരു വിഷയം, ഒരുപക്ഷേ ക്രിസ്തീയ പ്രഘോഷണ ലോകത്തിൽ നാളിതുവരെയും പ്രതിപാദിക്കപ്പെടാത്തൊരു വിഷയമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനെ നമുക്കിങ്ങനെ വേണമെങ്കിൽ വിളിക്കാം, വേദശാസ്ത്രത്തിൻ്റെ ജന്തുശാസ്ത്രം, ദ സുവോളജി ഓഫ് തിയോളജി, അല്ലെങ്കിൽ മതദർശനത്തിലെ ജന്തുശാസ്ത്രം, ദ സുവോളജി ഓഫ് റിലിജിയസ് ഹയറാർക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഏതായാലും നിങ്ങൾ ഈ ഇതിലെ ആശയങ്ങൾ കേട്ടിട്ട് നിങ്ങളിതിന് തക്കതായ ഒരു പേര് നിർദ്ദേശിച്ചാൽ നമുക്ക് ആ പേരങ്ങ് ഉറപ്പിക്കാം. കാരണം ഇത് തുടർച്ചയായി മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു തിരിച്ചറിവും ചിന്തയുമാണ്. ഇതിന് വളരെയധികം സ്കോപ്പുണ്ട്. അതിൻ്റെ പൂർണ്ണ അനുഗ്രഹം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പ്രാപിക്കത്തക്കോളം നമുക്ക് ഈ ചിന്തയൊന്ന് വികസിപ്പിച്ചെടുക്കുവാൻ ഒരുമിച്ച് ശ്രമിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ സഹായം ആദ്യമേ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇതിനാസ്പദമായി എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഒന്നും രണ്ടും അധ്യായങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന സൃഷ്ടിയുടെ ചരിത്രമാണ്. എങ്ങനെയാണ് സൃഷ്ടി നിർവഹിക്കപ്പെട്ടത്? അത് നാം വരുമ്പോൾ ചെടികളുണ്ടായി, മൃഗങ്ങളുണ്ടായി, മനുഷ്യരുണ്ടായി. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പടിപടിയായി സൃഷ്ടി നടത്തപ്പെടുമ്പോൾ ഓരോ പടി കടക്കുമ്പോഴും ഈ പുതിയ പടിയിൽ അല്ലെങ്കിൽ പുതിയ സ്റ്റേജിൽ വരുമ്പോൾ പഴയതെല്ലാം അതിൽ ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മൃഗങ്ങൾ, ചെടികൾ, അവയിൽ വെള്ളം എന്ന മർമ്മം ഉണ്ടായിരിക്കും, അല്ലാതെ യാതൊരു മാർഗവുമില്ല. ഈ സമുദ്രത്തിലുള്ള ജീവജാലങ്ങളും പ്രകൃതിയിൽ നാം കാണുന്ന ജീവജാലങ്ങളും ജന്തുക്കളും തമ്മിൽ ബന്ധമുണ്ടായിരിക്കും. അത് ശാസ്ത്രം എത്രമാത്രം അതിനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയൂടെ, ശാസ്ത്രം എൻ്റെ വിഷയമല്ല. എന്നാൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള വളരെയധികം അറിവുകൾ ഇതിനോടകം പ്രാപിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഏകദേശമൊക്കെ അറിയാവുന്നതാണ്, നിങ്ങൾക്കും അറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ടിത് ഞാൻ കൂടുതലങ്ങ് ആർഗ്യൂ ചെയ്ത് സ്ഥാപിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ, നിങ്ങളുടെ വീട്ടിലൊരു പശുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പശുവും സമുദ്രവുമായിട്ട് ബന്ധമുണ്ട്, അല്ലാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ആകാശത്തിലെ പറവുകളുമായിട്ട് അതിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്കുകയും. കാരണം എന്താണ്? നിങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്ന വഴിയിൽ ആകാശത്തിലെ പറവയ്ക്ക് ഒരു സ്ഥാനമുണ്ട്, വയലിലെ താമരയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ടതാണ് നിങ്ങൾ. പ്രീതത്വം മനസ്സിലായെങ്കിൽ സകല ജന്തുക്കളെയും സൃഷ്ടിച്ച ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഞാനത് ആക്ഷരികമായിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ജന്തുക്കളുടെ മുഴുവൻ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്ന് വെളിപ്പെടുത്തേണ്ടതിന് ചില കാര്യങ്ങൾ, ഇലസ്ട്രേറ്റീവ് വാല്യൂ, അതായത് ഒന്ന് വിശദീകരി, അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന വിധത്തിൽ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ എൻ്റെ ആശയം കുറച്ചുകൂടെ വ്യക്തമാകുമെന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, പ്രകൃതിയിൽ കുറുക്കനുണ്ട്. കുറുക്കൻ, ചില ആളുകൾ കുറുക്കന്മാരെ പോലെയാണ്. അവിടെ കാണുന്ന എപ്പോഴും കോഴിക്കൂട്ടിലാണ്, അതായത് എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും. ഭൂരിപക്ഷം ആളുകളും കുറുക്കന്മാരാണ്. അല്ല, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യ സ്വഭാവത്തിൻ്റെ, സാർവലൗകികമായ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരംശം കുറുക്കനാണ്. ആരോട് ബന്ധപ്പെട്ടാലും, ഏതവസ്ഥയിലായിരുന്നാലും, ഏത് ഓഫീസിൽ വർക്ക് ചെയ്താലും, ഏത് ദൗത്യത്തിൽ, അതായത് ഡിവൈൻ സർവീസിലിരുന്നാലും എനിക്കെന്ത് കിട്ടും? കുറുക്കൻ. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലാണ്. ഞാൻ കൂടുതലായത് വിശദീകരിക്കേണ്ട ആവശ്യം. പക്ഷേ ഈ കുറുക്കൻ, ഈ കുറുക്കൻ്റെ ഉള്ളിൽ ഒരു ചെന്നായുണ്ട്. അതാണ് രസം. ഈ കുറുക്കൻ്റെ ഉള്ളിൽ ഒരു ചെന്നായുണ്ട്. എന്താണ് യേശു പറഞ്ഞു? അവർ ആട്ടിൻ്റെ വേഷമൊക്കെ ഇട്ട് നിങ്ങളടുത്ത് വരും, പക്ഷേ അകമയോ കടിച്ച് കീറുന്ന ചെന്നായ്ക്കളാണെന്ന് പറഞ്ഞു. എന്താണ്? ഈ കുറുക്കൻ്റെ ഉള്ളിലൊരു ചെന്നായുണ്ട്. അതിൻ്റെ കുറുക്കന് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ, കുറുക്കന് കിട്ടേണ്ടത് മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പെട്ടെന്ന് കുറുക്കൻ ചെന്നായായിത്തീരും, കടിച്ച് കീറുന്ന ചെന്നായായിത്തീരും.
നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. എനിക്ക് പല അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് അനുഭവത്തിൽ കൂടെ മാത്രം എനിക്ക് വെളിപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നിങ്ങൾ കുറുക്കനാണ് എന്നാദ്യമൊക്കെ ധരിച്ചിരുന്ന ആളുകൾ ചില സമയത്ത് ചെന്നായായി ചാടി വീഴുന്നതും നിങ്ങൾക്ക് കാണാം. അവരാരൊക്കെയാണെന്നൊന്നും ഞാൻ പേര് പറഞ്ഞൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം വ്യക്തിപരമായ ആരെയും വിമർശിക്കാൻ എനിക്ക് അല്പവും താല്പര്യമാണ്. നിങ്ങൾ ലോക യാഥാർത്ഥ്യങ്ങൾ അടിസ്ഥാനപരമായ അനുഭവ ഘടനകൾ മനസ്സിലാക്കണമെന്ന് ഒരേ ഒരു തൃപ്തി, ഒരേ ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ കുറുക്കനെ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ ചെന്നായയും പരിചയപ്പെട്ടു. ഇനിയും അത് വളരെ വ്യത്യസ്തമായ, ഞാൻ 7 വർഷത്തിന് മുൻപ് കേരളത്തിൽ വന്ന് താമസിച്ച ശേഷമാണ് അല്പം കൃഷി ചെയ്യാം എന്ന് വിചാരിച്ച് പ്രകൃതിയോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യാനായിട്ട് ഉതകുന്നൊരു പരിപാടിയാണ് ഈ കൃഷി. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം നോക്കിയപ്പോൾ കിളയ്ക്കുമ്പോൾ അതിൽ നിന്ന് വര വരുന്നു, വര വര. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മ വന്നു, എൻ്റെ അമ്മ, അമ്മയ്ക്ക് ആരോഗ്യപരമായ വലിയ ബോധ്യമുണ്ടായിരുന്നു. അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ് ആ കാലത്ത്. അപ്പോൾ എല്ലാ വർഷവും വാർഷികമായ ഒരു റിച്വലുണ്ട്, എന്താണ്, വരയിളക്ക്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ആവണക്കെണ്ണയോ അങ്ങനെ തരുന്നത്, കാസ്റ്റർ ഓയിൽ. അത് ഞങ്ങൾ 4 കുട്ടികളാണ് വളരെ ഭയത്തോ എന്താ അയ്യോ അതിലോട്ട് ആയിപ്പോകണമല്ലോ എന്ന് വിചാരിച്ചൊക്കെയാണ്. പക്ഷേ അത് സഹിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, കാരണം അതവിടുത്തെ നിയമമാണ്, അമ്മയുടെ നിയമമാണ്, അതനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ തരുന്നത് വർഷത്തിലൊരിക്കൽ അങ്ങ് പൂജിക്കും. അതിൻ്റെ ഫലമായി ഒരു ശുചീകരണ പ്രക്രിയ ഉണ്ടാകും, ഇപ്പം മോദിയുടെ സ്വച്ഛ ഭാരത് പോലെ. പക്ഷേ അന്ന് എന്താണ്, അനേക വിരകൾ വരും. ഈ വിരകൾ വെളിയിലോട്ട് പോകുമ്പോൾ ആ വിരകൾക്കൊന്നും കണ്ണുമില്ല കാതുമില്ല. എന്താണെന്നറിയാമോ, ഈ ആമാശയത്തിൻ്റെ ഭിത്തിയിൽ കടിച്ചു പോയി കിടന്നാൽ മതി, അതിനുള്ള ആഹാരം അവിടെ നിന്ന് കിട്ടും. ബാഹ്യലോകവുമായി ഒരു ബന്ധവും ആവശ്യമില്ല. കണ്ണുമടച്ച് അനായാസമായി കിട്ടുന്ന ഭക്ഷണവും കഴിച്ചത് അങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ കുട്ടി എൻ്റെ വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുമ്പോഴാണ് അമ്മയുടെ ആ ബുദ്ധി കൊണ്ട് ആവണക്കണ പ്രയോഗം നടത്തി അന്നത്തെ സ്വച്ഛ ഭാരത് അഭിയാൻ ഞങ്ങൾ നടത്തിക്കൊണ്ട്. അപ്പോൾ ഈ ഞാഞ്ചൂരിനെ കണ്ട് ഞാനൊരു കാര്യം പഠിച്ചു. മതപരമായ മേഖലയിൽ ഭൂരിപക്ഷം ആളുകളും ഈ മത ഞാഞ്ഞൂലുകളാണ്. ഞാനൊന്നും എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയണ്ട, കാണണ്ട, കേൾക്കണ്ട. എനിക്കിങ്ങനെ ഈ എൻ്റെ മതപരമായ അമ്മയായ എൻ്റെ സഭയുടെ ആമാശയത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നാൽ എനിക്കാവശ്യമായത് കിട്ടും. ഇനി ഇതിനപ്പുറത്തൊന്നും വേണ്ട, എൻ്റെ കണ്ണ് തുറക്കണ്ട, എൻ്റെ കാത് കേൾക്കണ്ട. അതാണ് ഏറ്റവും നല്ല ഈ അനുഭവം. അനായാസമായിട്ട് എനിക്കിങ്ങനെ അങ്ങോട്ട് കഴിയാമല്ലോ. അത് മതഭക്തിയായി, മതമല്ല സ്വന്ത സഭ എരിവായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് നന്നേ പരിചയമുണ്ട്. അതായത് സഭാ വിഭാഗ ഞാഞ്ഞൂലുകൾ, അവർ അനവധിയാണ്. അവരുടെയൊക്കെ കടി ഞാൻ ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്, ഇപ്പോഴും കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. അവർ ചീത്ത വിളിക്കാൻ വളരെ സമർത്ഥരാണ്. ഞായറാഴ്ച പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞായറാഴ്ച കഴിഞ്ഞാൽ സത്യമന്വേഷിക്കുന്നവരെ ചീത്ത വിളിക്കാനും മാത്രം അറിയാവുന്ന കണ്ണും ചെവിയുമില്ലാത്ത ഞാഞ്ഞൂലുകൾ, അത് സഭ ഞാഞ്ഞൂലുകൾ അധികമാണ് നിങ്ങൾക്കറിയാം. ഇനി മൂന്നാമത്, ഇത് ജർമ്മൻ ചിന്തകനായ നീറ്റ്ഷെ, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ആൻറ്റി ക്രൈസ്റ്റ്. അതിൽ പറഞ്ഞതാണ്, പുള്ളി മെത്രാന്മാരെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പൂവങ്കോഴികളായിട്ടാണ്. പൂവങ്കോഴികൾ എന്താണ്, നാം നോക്കുമ്പോൾ മെത്രാൻ്റെ തലയിലൊരു ചുവന്ന തൊപ്പി ഇങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹം ഇങ്ങനെ നിഗളിച്ച് നിൽക്കുന്നു, നല്ല ആ വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുന്നു, മറ്റുള്ളവരെ ആകർഷിക്കുക. പൂവങ്കോഴി പടക്കോഴിയെ ഒന്ന് ആകർഷിക്കണമെങ്കിൽ അതിൻ്റേതായ എടുപ്പ് കാണിക്കേണ്ടത്. അപ്പം മെത്രാൻ്റെ രൂപത്തെ ജർമ്മൻ ചിന്തകനായ ഫ്രെഡറിക് നീറ്റ്ഷെ, നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കാവുന്നതാണ്, ഞാനുണ്ടാക്കി പറയുന്നതല്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഞാൻ പറയുകയാണ്. പുസ്തകം ഞാൻ പറയാം, ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എഴുതിയിരിക്കുന്നത് നീറ്റ്ഷെയാണ്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്നെടുത്ത് വായിക്കാവുന്നതാണ്. അവിടെ മെത്രാൻമാരെ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്, ഈ പൂവം കോഴികളായിട്ട്. വസ്ത്രത്തിൽ അത് ഉപയോഗിക്കുന്ന വാക്ക് എപ്പിസ്കോപ്പൽ ടർക്കീസ് എന്നാണ്. എപ്പിസ്കോപ്പൽ ടർക്കി, ടർക്കി എന്ന് പറഞ്ഞാൽ വലുതാണല്ലോ, വലിപ്പം. ഞാനിവിടുന്ന് നമ്മൾ സാധാരണ ടർക്കിയെ കാണാനല്ലേ പൂവം കോഴിയാണ് നമുക്ക് പരിചയം. അതുകൊണ്ട് എച്ച് ഒന്ന് മാറ്റി പറഞ്ഞാണ്, ക്ഷമിക്കണം. അപ്പോൾ ഈ പൂവം കോഴി, ഈ പൂവം കോഴിയെ പോലെ
അതുകൊണ്ടാണ് വേഷവിധാനങ്ങൾക്ക് അപ്പിയറൻസിന് ഇത്രയും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്. ഇപ്പം നമുക്ക് ഒരു മെത്രാനെ, ഇപ്പം ഞാൻ ഇടുന്ന വസ്ത്രം പോലെ, ഞാനിപ്പോൾ ടീഷർട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിട്ടുകൊണ്ട് മെത്രാനെ കണ്ടാൽ നമുക്ക് ബോധം ക്ഷയമുണ്ടാകും. കാരണം ഈ പൂവങ്കോഴി അതുപോലെ നിന്നെങ്കിലേ നമുക്കും ഒരു സുഖം തോന്നത്തുള്ളൂ, ഒരു ബഹുമാനം തോന്നത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ പൂവങ്കോഴി പടക്കോഴിയാണെന്ന് സംശയിച്ചു പോയാലോ. അതുകൊണ്ട് പൂവങ്കോഴി പൂവങ്കോഴിയായിട്ട് തന്നെ നമ്മുടെ ഇടയിൽ നിൽക്കട്ടെ, ഷൈൻ ചെയ്യട്ടെ എന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടത് കുറുക്കൻ, പിന്നെ കുറുക്കൻ സൗകര്യമനുസരിച്ച് ചെന്നായി മാറും, പിന്നെ ഞാഞ്ഞൂരുകളായി മാറും, പിന്നെ പൂവങ്കോഴികൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ നടത്തി ഭരിക്കുന്നവർ പൂവങ്കോഴികളാണ് എന്ന് നമുക്ക് അറിയാം. ഇനിയും അതുപോലെ തന്നെ നാലാമത് മയിൽ, പീകോക്ക്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോകാം, നിങ്ങൾ ആരെങ്കിലും പീകോക്കിൻ്റെ മുട്ട കണ്ടിട്ടുണ്ടോ? പീകോക്കിൻ്റെ മുട്ടയുടെ നിറം എന്താ നിങ്ങൾക്ക് പറയാം? അങ്ങനെ പറയുന്നവർക്ക് ഒരു സമ്മാനം. അപ്പോൾ ഈ പീകോക്കിനാണ് വലിയ സൗന്ദര്യമാണ്, അത് മയിൽ അതിൻ്റെ പീരി പിടർത്തിയ ഒരു ആട്ടമാണ്. ആ ഞാൻ ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ പ്രിൻസിപ്പൽസ് ബംഗ്ലോ ഒരു സിറ്റി ഫോറസ്റ്റിന് തൊട്ടടുത്താണ്. എൻ്റെ ഞാൻ താമസിച്ച വീട് 11 യൂണിവേഴ്സിറ്റി റോഡ്, അത് കഴിഞ്ഞാൽ സിറ്റി ഫോറസ്റ്റാണ്. അപ്പോൾ മുറയ്ക്കത് ഈ മയിലുകൾ ഇഷ്ടം പോലെ എൻ്റെ വീടിന് മുൻപിൽ വന്നിരിക്കും, മുറ്റത്ത് വന്നിരിക്കും. അപ്പോൾ ചിലത് ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് പീകോക്കുകളാണ് ആടുന്നത്. എന്തിനാണ്? ആ ഇരയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനാണ്, പീ ഹെൻ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പീകോക്ക് മുട്ടയിടത്തിൽ അത് ആടാണ്. പല ആളുകളും പീകോക്ക് എന്ന് പറഞ്ഞാൽ മുട്ടയിടുമെന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇല്ല അത് ആണാണ്, അതുകൊണ്ട് മുട്ടയിടത്തിൽ. അപ്പോൾ പീ ഹെന്നിനെ, അതായത് സ്ത്രീ മയിലിനെ പുരുഷ മയിൽ ആകർഷിക്കാനായിട്ട് പീലി പിടർത്തി ഇങ്ങനെ ആടും. അങ്ങനെ പീലി പിടർത്തി ആടിക്കൊണ്ട് നടക്കുന്ന ആളുകളും നമ്മുടെ ഇടയിൽ ഉണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, മതത്തിലുണ്ട്, സാംസ്കാരിക നേതാക്കന്മാരുടെ ഇടയിലുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് ഈയിടെ ട്രെയിനിൽ വെച്ച് പിടിക്കപ്പെട്ടത്, അത് ഓർത്തഡോക്സിലെ ഒരു പുരോഹിതൻ. അദ്ദേഹം ഏതോ ഒരു ഇൻസ്പിറേഷൻ വന്ന സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ശരീരത്തിനൊരു അവയവമെടുത്ത് കൂടെ സഞ്ചരിച്ച സ്ത്രീകളെ കാണിക്കുകയും അവരതുകൊണ്ട് പ്രത്യേകമായ ഇൻസ്പിറേഷൻ പ്രാപിക്കാതെ അവർ പോലീസിൽ പരാജയപ്പെട്ട് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ താൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അണ്ടർവെയറില്ല. അപ്പോൾ ചോദിച്ചു, താനെന്താടോ അണ്ടർവെയർ, പുരോഹിതനാണ്, താനെന്താടോ അണ്ടർവെയർ ഇട്ടാണ് കഴിഞ്ഞ ചോദിച്ചു, പറഞ്ഞു അണ്ടർവെയർ ഇട്ടാൽ ചൊറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ മയിൽ പരിപാടിയാണ്, അപ്പോൾ എല്ലാം പ്രദർശിപ്പിക്കുക, എല്ലാം ഇങ്ങനെ എടുത്തു കാണി. ഈ അതുമാത്രമല്ല, യേശു പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുഴലൂതുന്നത്, കൊട്ടുന്നത്, എല്ലാവരും ഇങ്ങനെ എടുത്തു കാണിക്കുന്നത്? നിങ്ങൾ മയിലുകളാകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ കൺവെൻഷനിൽ ചെന്നാൽ പ്രാർത്ഥനാ മയിലുകളാണ്. 4 പേര് കാണുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ, എനിക്ക് പ്രാർത്ഥിക്കാനൊരു അവസരം തരണം. പ്രസംഗിക്കണ്ട, എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു വരമുണ്ട്, നീട്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും. ഞാൻ പ്രാർത്ഥനാ മയിലാണ്, അതായത് ഏതാ പീഹൻ അല്ല, പീകോക്ക്. ഞാൻ പ്രാർത്ഥനയുടെ പീകോക്കാണ്. അപ്പോൾ അങ്ങനെ, പിന്നെ ഞാൻ മറുഭാഷയുടെ പീകോക്കാണ്. ഇപ്പം 4 പേര് കാണുമ്പോൾ ഞാൻ മറുഭാഷ പറഞ്ഞിരിക്കും. അങ്ങനെ മയിലുകൾ മയിലുകൾ മയിലുകൾ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മയിലുകളുടെ സംഖ്യ വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചു, അയ്യോ മനുഷ്യർക്ക് നിൽക്കാനൊഴിവില്ലാത്ത സ്ഥിതിയാണ്. പിന്നെ എല്ലാം പോയിട്ട് കൃപാസനം പോലെയുള്ള മയിലുകൾ, പിന്നെ എംപറർ ഇമ്മാനുവൽ പോലെയുള്ള മയിലുകൾ, പിന്നെ ഹെവൻലി ഫീസ്റ്റ് പോലെയുള്ള മയിലുകൾ, ഇതെല്ലാം നടത്തുന്ന മയിലുകളാണ്. ഇങ്ങനെ ആടിപ്പാടി നിൽക്കുകയാണ്, പീലി നിറത്തി ഇങ്ങനെ ആടുകയാണ്. മൈക്ക് കൈവന്നാൽ പിന്നെ ആട്ടമാണ്, പീലി വിടർത്തിയ ഒരു ആട്ടമാണ്, നിറഞ്ഞ് തുള്ളുകയാണ്. അപ്പോൾ അതൊരു മയിൽ. ഇനി അഞ്ചാമതായിട്ട്, അപ്പോൾ ഇതുവരെ നമ്മൾ ആദ്യം കുറുക്കനെ പരിചയപ്പെട്ടു, കുറുക്കൻ ചെന്നായി മാറുമെന്ന് പറഞ്ഞു, പിന്നെ ഞാഞ്ഞൂലിനെ പരിചയപ്പെട്ടു, പിന്നെ നമ്മൾ പൂവങ്കോഴിയെയും അതുപോലെ അതിനോട് സമമായ ടർക്കിയെയും പരിചയപ്പെട്ടു, പിന്നെ മയിലിനെ നമ്മൾ. ഇനിയും അഞ്ചാമതായിട്ട് മൂങ്ങ. ഈ മൂങ്ങയുടെ പ്രത്യേകത എന്താണ്? ഇത് ഞാൻ ഹെയ്ഗലിൽ നിന്ന് പഠിച്ചതാണ്, ജർമ്മൻ ഫിലോസഫർ ഹെയ്ഗൽ. അദ്ദേഹം മനുഷ്യനെപ്പറ്റി പറയുന്നത്, മെൻ ആർ ലൈക്ക് ഔൾസ്, ദേ ഓപ്പൺ ദർ ഐസ് ഓൺലി വെൻ ദ സൺ ഗോസ് ഡൗൺ. എല്ലാം വൈകിട്ടേ കണ്ണു തുറക്കും, അയ്യോ അങ്ങനെ ആയിരുന്നല്ലോ. തക്ക സമയത്തൊന്നും തിരിച്ചറിയത്തില്ല, മനഃപൂർവ്വമാണ്. കാരണം തിരിച്ചറിഞ്ഞാൽ വല്ലതും ചെയ്യണം, വല്ലതും നിലപാടെടുക്കണം. നിലപാടെടുത്താൽ തട്ടുകേടാണ്. തിരിച്ചറിഞ്ഞാൽ ചുമതല ബോധം, ചുമതല ബോധം വന്നാൽ മെനക്കേടാണ്.
രണ്ട് മണിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ മൂങ്ങയായിട്ടിരുന്ന് കൊള്ളാം. രാത്രിയായാലും ഞാൻ കണ്ണ് തുറക്കും, പകലായാലും ഞാൻ കണ്ണ് തുറക്കത്തില്ല. കാരണം കണ്ണ് തുറന്നാൽ എന്തെങ്കിലും ചുമതല അല്ലെങ്കിൽ എന്ത് പ്രതികരണത്തിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ മനോഹരമായ മൂങ്ങകൾ, നല്ല നല്ല ആശയങ്ങൾ അനുദിനം വിളമ്പിക്കൊണ്ടിരിക്കുന്ന മൂങ്ങകൾ നമുക്കുണ്ടാവും. അവർ ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലും ഒരു നിലപാടെടുക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, വളരെയധികം ആശയങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കും, പക്ഷേ മനോഹരമായി അവതരിപ്പിക്കും. പക്ഷേ മൂങ്ങകളാണ്, ഒരു കാര്യത്തിലും അവർ നിലപാടെടുക്കുകയില്ല. കാരണം അവർക്കറിയാം ഒരു നിലപാടെടുത്ത തട്ടുകേടാണ്, നിലനിൽപ്പില്ലാതെ വരും. അങ്ങനെയുള്ള മിടുക്കന്മാരായ മൂങ്ങകൾ. അപ്പോൾ ഓർത്തുകൊള്ളണം, എന്താണ് മൂങ്ങ? സന്ധ്യ രാത്രിയായെങ്കിലേ കണ്ണു തുറക്കും, കാരണം പിന്നെ ഒന്നും ചെയ്യണ്ടായാലും. ജീവിതത്തെ അർത്ഥശൂന്യമാക്കി പൊള്ളയാക്കി മാറ്റാൻ മറ്റൊരു മർമ്മവും വേണ്ട. ദയവായി ഈ മൂങ്ങകളായിരിക്കുന്ന അവസ്ഥയുടെ ആനുകൂല്യം ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. പിന്നെ നമുക്കറിയാം, ദൈവം ഊന്തിനെയും സൃഷ്ടിച്ചു. ഊന്തിൻ്റെ പ്രത്യേകമായ കല നമുക്കറിയാം, അതാണ് എവിടെയായിരിക്കുന്നു അതിൻ്റെ നിറം. അത് ഉദ്ദേശിച്ചാണ് ലൗദോക്യ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാണ് എന്ന് പറഞ്ഞാൽ നീ ഓന്താണ്. എൻ്റെ തിയോളജിക്കൽ സുവോളജി വെച്ച് പറഞ്ഞാൽ ഓന്താണ്. ക്രിസ്തീയ കോളത്തിൽ ഭൂരിപക്ഷം ആളുകളും ഈ ഓന്താണ്. അവർ എവിടെ നിൽക്കുന്നു അതിൻ്റെ നിറം, ആരുടെ നിൽക്കുന്നു അവരുടെ നിറം. മെത്രാൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു വ്യക്തിത്വം, സാധാരണ ആളോട് നിൽക്കുമ്പോൾ വേറൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ വീട്ടിൽ മറ്റൊരു വ്യക്തിത്വം. ഓന്താണ് ഇതെല്ലാം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഓന്ത്. ഇനി അവസാനമായിട്ട്, നിങ്ങൾ ദൈവം പട്ടിയെയും സൃഷ്ടിച്ചു. പട്ടി യജമാനോട് വലിയ കൂറാണ്. യജമാനെ കണ്ട വാലാട്ടി ഇങ്ങനെ നിന്നോളും. അതാരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം സൃഷ്ടിച്ച എല്ലാം നമ്മുടെ സ്വഭാവത്തിലുണ്ട് എന്ന വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്താനാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാ മൃഗങ്ങളുമുണ്ട്, എല്ലാ സസ്യജാലങ്ങളുമുണ്ട്. മനുഷ്യൻ്റെ മുന്നിൽ, മനുഷ്യൻ്റെ ഉള്ളിൽ 7 സാഗരങ്ങളുമുണ്ട്. സാഗരം അപാരത, അപാരതേനിൻ വിജനമാതരയിൽ അലയുന്നു ഞാനാപതികൻ. അപാരത. പക്ഷെ അതൊന്നും നാം തിരിച്ചറിയുന്നില്ല. നാം ഏത് മൃഗത്തിൻ്റെ പ്രത്യേകതയിലാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കുന്നില്ല. അങ്ങനെയുള്ള തിരിച്ചറിവിനെ ഉദ്ദേശിച്ചാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിത്വം സാധ്യമാണത്, പ്രാപിപ്പാനുള്ള അവസരത്തിൻ്റെ പേരാണ് ദൈവരാജ്യം എന്നുള്ളത്. ആ ദൈവരാജ്യത്തെ അനാവരണം ചെയ്യുവാനായി വന്നു. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിക്കോദീമസിന് കൊടുത്ത സന്ദേശം, നീ വീണ്ടും ജനിക്കുക, നീ ഇപ്പോൾ ഓന്താണ്, നീ ഇപ്പോൾ മൂങ്ങയാണ്, നീ ഇപ്പോൾ നാഞ്ഞൂലാണ്, നീ ഇപ്പോൾ കുറുക്കനാണ്, ചെന്നായാണ്, ഓന്താണ്. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നീ മനുഷ്യനാകണം, നീ മനുഷ്യനാകണം. കേരളത്തിൻ്റെ മണ്ണിന് അനുഗ്രഹമായി പിറക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം, മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതിൻ്റെ അർത്ഥം, മനുഷ്യൻ നന്നാകാൻ ഒരു മതത്തിനും സഹായിക്കാൻ സാധ്യമല്ല. മനുഷ്യത്വവും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ആ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ അർത്ഥം. പക്ഷേ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുന്നില്ലെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ മതം കൊണ്ടാണ് മനുഷ്യൻ നന്നാകുന്നതെന്നാണ് അദ്ദേഹത്തെ എൻ്റെ അനുയായികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഗുരു അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മതമേതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ നന്നാകുന്നു എന്ന് നന്നാകണമെന്ന് പറയുന്ന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഒരു മതവും സംഭാവനയും ചെയ്യുന്നില്ല. അതുകൊണ്ട് നീ ഏത് ഉടുപ്പ് ഇട്ടോ, പക്ഷേ നീ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ മതി. കാരണം നീ ഇടുന്ന ഉടുപ്പ് കൊണ്ടല്ല നീ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്, നിനക്ക് കാലുണ്ട്, നടന്നെങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ എന്നൊരറിവാണ് ഗുരു നൽകിയത്. പക്ഷേ ആ അറിവിനെ പ്രാപിപ്പാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇന്നുവരെ. സങ്കടമാണ്, എല്ലാ ഗുരുക്കന്മാർക്കും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി ഞാനിപ്പോൾ പുതുതായി കണ്ടുപിടിച്ച ഈ ഒരു ദൈവശാസ്ത്ര വിഭാഗം, അതായത് സൂളോജിക്കൽ തിയോളജി, മൃഗശാസ്ത്രപരമായ ദൈവശാസ്ത്രം, അതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായി ചിന്തിക്കുകയും അതിൻ്റെ രസകരമായ വശങ്ങൾ കൂടുതലായി വ്യക്തമായി നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക. നിങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കുക. അങ്ങനെ നമ്മുടെ അറിവുകളെല്ലാം സമാഹരിച്ച് നമുക്കൊരു ചെറിയ പുസ്തകം ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം.
അതിൽ നിങ്ങളുടെ സംഭാവനകൾ വളരെ പ്രതീക്ഷയോടും ആർത്തിയോടും കാത്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ വണക്കം.